ഹായ് ഫ്രണ്ട്സ്, ജി കെ ഡോസ് ഫെയർ കേരള പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ പാർട്ട് വണ്ണിൽ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണഘടന തലവൻ. ഓപ്ഷൻ എ പ്രധാനമന്ത്രി, ഓപ്ഷൻ ബി രാഷ്ട്രപതി, ഓപ്ഷൻ സി മുഖ്യമന്ത്രി, ഓപ്ഷൻ ഡി ഗവർണർ. ടൈം സ്റ്റാർട്സ് നൗ. ഫോറസ്റ്റർ 2019 ചോദ്യമാണിത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ തലവൻ പ്രധാനമന്ത്രി, രാഷ്ട്രപതി, മുഖ്യമന്ത്രി, ഗവർണർ, ഏതാണ് ശരിയുത്തരം? സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം ഗവർണർ. രണ്ടാമത്തെ ചോദ്യം, ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഫ്രെയിം, ഓപ്ഷൻ ബി ആർട്ടിക്കിൾ, ഓപ്ഷൻ സി പ്രിയാമ്പിൾ, ഓപ്ഷൻ ഡി പ്രിഫേസ്. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്സ് നൗ. ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സ്പെഷ്യൽ ടീച്ചർ 2019 ചോദ്യമാണിത്. ഭരണഘടനയുടെ ആമുഖം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? സമയം തീർന്നിരിക്കുകയാണ്. ഓപ്ഷൻ സി പ്രിയാമ്പിൾ. മൂന്നാമത്തെ ചോദ്യം, രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ എ സ്നേഹലത ശ്രീവാസ്തവ, ഓപ്ഷൻ ബി കിരൺ ബേദി, ഓപ്ഷൻ സി രമാദേവി, ഓപ്ഷൻ ഡി കമല ബനിയാൽ. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്സ് നൗ. രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ, ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യമാണിത്. രാജ്യസഭയുടെ ആദ്യ വനിതാ സെക്രട്ടറി ജനറൽ. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം രമാദേവി. നാലാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന്? ഓപ്ഷൻ എ 1950 ജനുവരി 1, ഓപ്ഷൻ ബി 1950 ജനുവരി 26, ഓപ്ഷൻ സി 1947 ആഗസ്റ്റ് 15, ഓപ്ഷൻ ഡി 1947 ആഗസ്റ്റ് 16. ടൈം സ്റ്റാർട്സ് നൗ. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്ന് 1950 ജനുവരി 1, 1950 ജനുവരി 26, 1947 ആഗസ്റ്റ് 14, 1947 ആഗസ്റ്റ് 16. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം 1950 ജനുവരി 26. അഞ്ചാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ. ഓപ്ഷൻ എ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഓപ്ഷൻ ബി ഡോക്ടർ ബി ആർ അംബേദ്കർ, ഓപ്ഷൻ സി സച്ചിദാനന്ദ സിൻഹ, ഓപ്ഷൻ ഡി എസ് ആർ റാവു. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്സ് നൗ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, ഡോക്ടർ ബി ആർ അംബേദ്കർ, സച്ചിദാനന്ദ സിൻഹ, എസ് ആർ റാവു. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ. ആറാമത്തെ ചോദ്യം, മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ ചൂഷണത്തിനെതിരായുള്ള അവകാശം, ഓപ്ഷൻ ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, ഓപ്ഷൻ സി സമത്വത്തിനുള്ള അവകാശം, ഓപ്ഷൻ ഡി സ്വത്തവകാശം. ഏതാണ് ശരിയുത്തരം? ടൈം സ്റ്റാർട്സ് നൗ. മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യമാണിത്. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം സ്വത്തവകാശം. ഏഴാമത്തെ ചോദ്യം, വിവരാവകാശ നിയമത്തിനു കീഴിൽ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ്. ഓപ്ഷൻ എ 10 രൂപ, ഓപ്ഷൻ ബി 20 രൂപ, ഓപ്ഷൻ സി 50 രൂപ, ഓപ്ഷൻ ഡി 100 രൂപ. ടൈം സ്റ്റാർട്സ് നൗ. വിവരാവകാശ നിയമത്തിനു കീഴിൽ വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷാ ഫീസ്,
പത്ത് രൂപ, 20 രൂപ, 50 രൂപ, 100 രൂപ. ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യമാണിത്. സമയം തീർന്നിരിക്കുകയാണ്. ശരി ഉത്തരം 10 രൂപ. 8-ാമത്തെ ചോദ്യം, 8-ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യമായി ഭേദഗതി വരുത്തിയത്. ഓപ്ഷൻ എ 41-ാം ഭേദഗതി, ഓപ്ഷൻ ബി 42-ാം ഭേദഗതി, ഓപ്ഷൻ സി 43-ാം ഭേദഗതി, ഓപ്ഷൻ ഡി 44-ാം ഭേദഗതി. ഏതാണ് ശരിയുത്തരം? 8-ാമത്തെ ഭേദഗതിയിലൂടെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ആദ്യമായി ഭേദഗതി വരുത്തിയത്. ജൂനിയർ ഇൻസ്ട്രക്ടർ 2019 ചോദ്യമാണിത്. സമയം തീർന്നിരിക്കുകയാണ്. 42-ാം ഭേദഗതി. 9-ാമത്തെ ചോദ്യം, ആർട്ടിക്കിൾ 253 കീഴിൽ ഇന്ത്യൻ ഗവൺമെൻറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷം 1981, 1986, 1985, 1988. ടൈം സ്റ്റാർട്സ് നൗ. ആർട്ടിക്കിൾ 253 കീഴിൽ ഇന്ത്യൻ ഗവൺമെൻറ് പരിസ്ഥിതി സംരക്ഷണ നിയമം നടപ്പിലാക്കിയ വർഷം. ഫോറസ്റ്റ് 2019 ചോദ്യമാണിത്. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം 1986. 10-ാമത്തെ ചോദ്യം, സിക്കിം സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി 33, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 35, 36, ഓപ്ഷൻ ഡി 37, 38. ഏതാണ് ശരിയുത്തരം? സിക്കിം സംസ്ഥാനത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂട്ടിച്ചേർത്ത ഭരണഘടന ഭേദഗതി. സ്റ്റേഷൻ ഓഫീസർ 2019 ചോദ്യമാണിത്. ഓപ്ഷൻ എ 33, ഓപ്ഷൻ ബി 34, ഓപ്ഷൻ സി 35, 36, ഓപ്ഷൻ ഡി 37, 38. സമയം തീർന്നിരിക്കുകയാണ്. ശരിയുത്തരം ഓപ്ഷൻ സി 35, 36. ഇന്നത്തെ നമ്മളുടെ ടോപ്പിക് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.